ഹായ് ഫ്രണ്ട്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ബൈക്കിന്റെ ടയറൊക്കെ പഴയത് മാറണത് ഒക്കെ കാട്ടികളെ അല്ലെങ്കിൽ ആ പഴയത് ആ കടയിൽ തന്നെ ഇട്ട് പോരെ പതിവ്. രണ്ട് ടയർ നമുക്ക് ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നല്ലൊരു കൂടുണ്ടാക്കി എടുക്കാം. മുയലിനോ അല്ലെങ്കിൽ കോഴിക്കോ പറ്റി നല്ലൊരു കൂടുണ്ടാക്കി എടുക്കാം. നെറ്റിന്റെ സൈഡ് പറിക്കാൻ വേണ്ടി നെറ്റിന്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് അതിനൊരു വാവട്ടം ഒരു രണ്ടടിയും മുകളിലേക്ക് ഉയരം ഒരു രണ്ടടി കിട്ടും. അതുപോലെ നമുക്ക് ബാക്കിലേക്ക് ലെങ്ത് എത്ര എണ്ണിൽ എടുക്കാം, 6 അടിയോ 4 അടിയോ എത്ര എണ്ണിൽ നമുക്ക് ആവശ്യമുള്ള നെറ്റ് കടകളിൽ അവൈലബിൾ ആണോ പോലെ നമുക്ക് കൂടുണ്ടാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ബൈക്കിൻ്റെ ടയറിന് വാവട്ടുണ്ട്, പക്ഷെ സ്കൂട്ടറിൻ്റെ അത്ര വാവട്ടില്ല. അപ്പോൾ ചെറിയ സ്കൂട്ടറിൻ്റെ രണ്ട് ടയറൊക്കെ ആണെങ്കിൽ നമുക്കൊരു ചെറിയ ലവ് ബേർഡ്സിൻ്റെ ഒക്കെ ഒരു കൂടുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വരും വീഡിയോയിലൂടെ നമുക്ക് ലവ് ബേർഡ്സിൻ്റെ കൂടൊക്കെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോഴിക്കൂടോ അല്ലെങ്കിൽ ഒരു മുയലിനെ പറ്റിയ ഒരു കൂടോ എങ്ങനെ ഉണ്ടാക്കണമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കൂടുണ്ടാക്കുന്ന സ്ഥലത്തേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ദേ ഇതാണ് നമ്മുടെ കൂട്. ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഒരു ടയറുണ്ട്, അതുപോലെ ബാക്കിൽ ഒരു ടയറുണ്ട്. പിന്നെ അതിനെ ചുറ്റും കവർ ചെയ്തിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസ് കുറച്ച് സ്ട്രോങ്ങിൽ നെറ്റ് കൊണ്ടും പട്ടിക വെച്ചിട്ട് നല്ല സ്ട്രോങ്ങിൽ ഒരു ബേസ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ആ ബേസ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പട്ടിക വേണം, അതുപോലെ നാണി സ്ക്രൂ, പിന്നെ അതിൻ്റെ വാഷറുകൾ കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആ ബേസിലേക്ക് വേണ്ട നെറ്റ് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തെടുക്കുക. അതൊരു 2 അടി വീതിയും 4 അടി നീളമുള്ള നെറ്റാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തതാണ്. അപ്പോൾ അത് നന്നായിട്ട് സ്ട്രെച്ച് ചെയ്തെടുത്തിട്ട് അതിൻ്റെ നീളത്തിന് ആവശ്യമുള്ള പട്ടിക നമുക്ക് അളവെടുത്ത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നീളത്തിലുള്ള 2 പട്ടിക കട്ട് ചെയ്യണം, അതുപോലെ തന്നെ വീതി കുറഞ്ഞ 2 പട്ടിക്കും കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിന് വീതി കുറഞ്ഞ പട്ടിക കട്ട് ചെയ്തെടുക്കുക. വീതി കുറഞ്ഞ പട്ടിക കട്ട് ചെയ്തിട്ട് ആ വീതി കുറഞ്ഞ പട്ടികയുടെ നീളത്തിൽ ആ ടയർമ മാർക്ക് ചെയ്യുക. കാരണം വീതി കുറഞ്ഞ പട്ടികയാണ് നമുക്ക് ടയർമ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ടയർമ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ടയറിലും ആ പട്ടികയ്ക്കും സെയിം ഹോൾ അടിക്കുക. ഹോൾ അടിക്കുന്നത് നമുക്ക് ഈ ഹോൾ അടിച്ചിട്ട് ഈ പട്ടിക ആ ഹോളിൽ കൂടിയാണ് നട്ട് ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തെടുക്കേണ്ട. അപ്പോൾ അതാണ് ഹോൾ അടിച്ച് ഇതുപോലെ നട്ടും ബോൾട്ടും ഇട്ട് നന്നായി ടൈറ്റ് ചെയ്തെടുക്കണം. ഈ വീഡിയോ കാണാൻ പോലെ ചെയ്ത് അപ്പോൾ നമുക്ക് അവസാനം ദേ ഇതുപോലെ ടൈറ്റ് ചെയ്തെടുക്കുക. ഇത് വെറുതെ ഞാൻ ടൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. നമുക്കിത് അഴിച്ചെടുക്കണം. അഴിച്ചെടുത്തിട്ട് ദേ ഈ കാണുന്ന പോലെ പട്ടികൾ വെച്ചിട്ട് നെറ്റും അത് പട്ടികൾ നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കണം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് ഇതുപോലെ വെക്കേണ്ടത്, അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കുക. ഉണ്ടല്ലേ, ഫസ്റ്റ് ഒരു എൻഡ് സ്ക്രൂ ചെയ്യുക, അതുപോലെ തന്നെ സെൻട്രലിൽ സ്ക്രൂ ചെയ്യുക, ഓരോ എൻഡിലും സ്ക്രൂ ചെയ്യുക. അതുപോലെ 4 പട്ടിക്ക് അതുപോലെ നന്നായിട്ട് നല്ല ഉറപ്പിൽ സ്ക്രൂ ചെയ്തെടുക്കണം. ഒന്ന് വലിച്ചാലും ഊരി പോകാത്ത രീതിയിൽ വാഷറിട്ട് സ്ക്രൂ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അല്ലെങ്കിൽ അത് വെറുതെ സ്ക്രൂ ചെയ്ത് ഊരി പോരും. വാഷറിട്ട് നന്നായി സ്ക്രൂ ചെയ്തെടുക്കുക, 4 സൈഡും സ്ക്രൂ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞ് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ എൻഡ് മടക്കിയിട്ട്, അതായത് ഈ പട്ടികരനോട് ചേർന്നിട്ടുള്ള എൻഡ് ഉണ്ടല്ലോ നെറ്റിൻ്റെ, ആ എൻഡ് മുകളിലേക്ക് മടക്കി ഇത് വീഡിയോയിൽ കാണുന്ന പോലെ മുകളിലോട്ട് മടക്കി വയ്ക്കണം. 4 സൈഡും ഇതുപോലെ മുകളിലോട്ട് മടക്കി വയ്ക്കണം. അപ്പോൾ ഓക്കെ, മുകളിലോട്ട് മടക്കിയെടുത്തു. അത് കഴിഞ്ഞ് നമ്മുടെ ബേസ് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ കോർണറും കൂടി ഒന്ന് നമുക്ക് ഈ എൽ ക്ലാമ്പ് വെച്ചിട്ട് നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കുക. അപ്പോൾ ഇപ്പോൾ ബേസ് ഉറപ്പായി. നമുക്ക് ഈ ബേസ് നേരെ ആ ടയറിൽ ഹോൾ അടിച്ചിട്ടല്ലോ, അതുപോലെ പട്ടികയും ഹോൾ അടിച്ചിട്ടുണ്ട്. ആ ഹോളിൽ കൂടെ നമുക്ക് ബോൾട്ട് ഇട്ട് ആ ടയറിമേക്ക് ഈ ബേസ് ഉറപ്പിച്ചെടുക്കാം. അപ്പോൾ 2 ടയറിലേക്കും 2 സൈഡും നന്നായിട്ട് ബോൾട്ട് ഇട്ട് നട്ടൻ ബോൾട്ട് ഇട്ട് നന്നായി ഉറപ്പിച്ചെടുക്കുക. അപ്പം ബോൾട്ട് ഇട്ട് ഉറപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടയറിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന ആ ബോൾട്ടിൻ്റെ ഭാഗത്ത് കണ്ടില്ലേ ഒരു വാഷർ ഇടണം, അല്ലെങ്കിൽ ആ ബോൾട്ടിൻ്റെ ആ ഹെഡ് പുറത്തേക്ക് തള്ളി പോകാനുള്ള ചാൻസ് ഉണ്ട്. ആ വാഷർ ഇട്ട് കഴിഞ്ഞാൽ അതവിടെ ഫിക്സായി ഉറച്ചിരുന്നോളും. അപ്പോൾ നന്നായിട്ട് അത് സ്പാനറൊക്കെ വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതെ ബേസ് ഏകദേശം നമ്മുടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ബേസ് വേണ്ട, സെറ്റായിട്ട്. ഇപ്പോൾ ബേസൊക്കെ സെറ്റായി, അത് കഴിഞ്ഞ് നമുക്കത് എവിടെയെങ്കിലും നിരപ്പായ സ്ഥലത്ത് വയ്ക്കണ്ട. അപ്പോൾ അതിനുള്ള ഫൂട്ടർ സെറ്റാക്കണം. ആ ഫൂട്ടർ സെറ്റാക്കാനായിട്ട് ഇതുപോലെ 2 പട്ടികൾ എടുക്കുക, അത് ആ ടയറിമ നട്ടൻ ബോൾട്ട് വെച്ച് നന്നായിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. സിമ്പിളായിട്ട് ഫിക്സ് ചെയ്തെടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ ഉള്ളിൽ പുറത്തൊക്കെ വാഷറിട്ട് നന്നായിട്ട് ആ പട്ടികൾ ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. ഇത് നമുക്ക് ഇനി ഫ്രണ്ടിൽ ഡോറ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഡോറ് സെറ്റ് ചെയ്യാനായിട്ട് ഡോറിന് ഫിക്സ് ചെയ്യാനായിട്ടൊരു സപ്പോർട്ട് വേണ്ട. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ 2
പട്ടികൾ രണ്ട് സൈഡിലായിട്ട് ആ ടയറുമ്മ നട്ട് ആൻഡ് ബോൾട്ട് വെച്ചിട്ട് ഫിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ അതും ചെയ്ത് എടുക്കുക. അളവും കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഏത് ടയറാണ് യൂസ് ചെയ്യണത് അതിനനുസരിച്ച് അളവൊക്കെ എടുക്കുക ചെയ്യുക. അപ്പോൾ ഉണ്ടല്ലേ, ഫ്രണ്ടിൽ ഇതുപോലെ രണ്ട് സപ്പോർട്ടുകൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കണം നന്നായിട്ട്. അപ്പോൾ ഉൾഭാഗത്തൊക്കെ നമുക്ക് പുറത്ത് കവറിങ് ആയാൽ ഉള്ളിൽ തന്നെ ഏറ്റവും നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഉൾഭാഗമൊക്കെ നന്നായിട്ട് പെയിൻറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ മഞ്ഞ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് രണ്ട് ടയറുമേക്കായിട്ട്. അതൊരു സപ്പോർട്ട് വെറുതെ ആ പുറത്തുകൂടെ കവർ ചെയ്യണ നെറ്റിന് ജസ്റ്റ് ഒരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞ പട്ടിക കിട്ടും. അപ്പോൾ പട്ടിക ജസ്റ്റ് ഒന്ന് സ്ക്രൂ ചെയ്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ നെറ്റ് ഒന്ന് സപ്പോർട്ട് ഉള്ളിലേക്ക് മടങ്ങാണ്ടിരിക്കാൻ വേണ്ടി ചെറിയൊരു സപ്പോർട്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബേസിലെ നെറ്റിന് ഒന്ന് സപ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ബേസിലും ഇതുപോലെ രണ്ട് പട്ടികൾ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ ബേസ് ലോഡ് വരുമ്പോൾ അടിയിലേക്ക്. അപ്പോൾ പെയിൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി പുറത്തുകൂടെയുള്ള കവറിങ് ചെയ്യണം, നെറ്റ് കൊണ്ടുള്ള കവറിങ് ചെയ്യണം. അതിന് ഒരു 5 ഇഞ്ച് വീതിയുള്ള നെറ്റാണ് യൂസ് ചെയ്തേക്കണത്. അതുപോലെ തന്നെ അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡോറൊന്ന് സെറ്റാക്കി എടുക്കണ്ടേ. അപ്പോൾ ഡോറ് സെറ്റാക്കണേക്ക് മുമ്പ് ഇതുപോലത്തെ രണ്ട് കഷ്ണം പീസുകൾ എടുത്തിട്ട് മുകളിലും അടിയിലായിട്ട് ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അത് നന്നായിട്ട് ഡ്രില്ലടിച്ച് സ്ക്രൂ ചെയ്ത് നല്ല രീതിയിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറക്റ്റ് അളവിൽ ആ ഡോറിൻ്റെ ഏകദേശം അളവൊക്കെ സെറ്റാക്കിയിട്ട് ആ അളവിലുള്ളത് ഡോറിൻ്റെ മുകൾ ഭാഗം അടിഭാഗത്തും ഒരു സപ്പോർട്ട് പോലെ. ഇനി ഡോറിന് വേണ്ടിയതേ നമുക്ക് ഡോറിൻ്റെ എത്രയാണ് വലിപ്പം അതിനനുസരിച്ച് ഉള്ള ചെറിയ പട്ടിക കഷ്ണങ്ങൾ കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ മുകളിൽ ഇതുപോലെ നെറ്റ് വയ്ക്കുക. വീണ്ടും ഒരു ലെയറായിട്ട് മുകളിലൊരു പട്ടിക വയ്ക്കുക. ആ രണ്ട് പട്ടികകളും സ്ക്രൂ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ഒരു ഉറപ്പുള്ളൊരു ഡോർ നമുക്ക് കിട്ടും. അപ്പോൾ ഡോറിൻ്റെ പണി കഴിഞ്ഞ് നമുക്ക് ഇനി അടുത്ത നേരെ ഡോറിൻ്റെ പണി കഴിഞ്ഞു നമുക്ക് അടുത്ത നേരെ ബാക്ക് ഭാഗം അതിൻ്റെ ബാക്ക് കൂടിൻ്റെ ബാക്കിലത്തെ ഒരു ടയറുണ്ടല്ലോ ആ ടയറിൽ നന്നായിട്ട് നെറ്റൊക്കെ വെച്ച് ബാക്ക് ഭാഗം നന്നായിട്ട് കവർ ചെയ്യണം. അപ്പം മുകൾ ഭാഗം മാർച്ച് പോലെ കവർ ചെയ്യണേക്കാൾ മുമ്പ് ബാക്ക് ഭാഗം കവർ ചെയ്യണം കേട്ടോ. കാരണം അല്ലെങ്കിൽ ഉള്ളിലത്തെ പണികളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല മുകൾ ഭാഗം കൂടി കവർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അത് നന്നായിട്ട് ടയറുമേയും പട്ടികയും ഒക്കെ നന്നായിട്ട് സ്ക്രൂ ചെയ്ത് നല്ല രീതിയിൽ ഉറപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ഭാഗം ടയറിൽ സ്ക്രൂ ചെയ്യുക, അടിഭാഗമൊക്കെ പട്ടികയും ഒക്കെ ആയിട്ട് എവിടേക്കാണ് ഗ്യാപ്പുകൾ വരണം അവിടെയൊക്കെ നന്നായിട്ട് ഈ സ്ക്രൂവും വാഷറും വെച്ച് നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കുക. നെറ്റ് ഇതുപോലെ സ്ക്രൂ ചെയ്തെടുക്കുമ്പോൾ വാഷർ വാങ്ങുമ്പോൾ സൂക്ഷിക്കേണ്ടത് ചെറിയ ഹോളുള്ള വാഷർ വാങ്ങിക്കുക. അതിന് ആണി വാഷ് അല്ലെങ്കിൽ സ്ക്രൂ വാഷ് കിട്ടും, അത് വാങ്ങി നന്നായിട്ട് സ്ക്രൂ ചെയ്തെടുക്കുക. അപ്പോൾ ഇതേ പുറത്തുകൂടെയുള്ള കവറിങ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ പുറത്തുകൂടെ കവറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നന്നായിട്ട് നെറ്റ് നന്നായിട്ട് ഇതുപോലെ തന്നെ ആണി വാഷറൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ ഫിക്സ് ചെയ്തെടുക്കണം. ടയറും എവിടെയാണ് ഗ്യാപ്പ് വരുന്നത് അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രൂവും വാഷറൊക്കെ വെച്ചിട്ട് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ചില ഭാഗങ്ങൾ ഗ്യാപ്പ് ഉണ്ടാവും, അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അവിടെയും ഇതുപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം. ഫുള്ള് ഗ്യാപ്പ് അടയ്ക്കുക. അപ്പോൾ എവിടേക്കാണെന്നൊന്നും നമുക്ക് പ്രത്യേകിച്ച് വീഡിയോയിൽ പറയുന്നില്ല. കാരണം എവിടേക്കാണ് നിങ്ങൾക്ക് ഗ്യാപ്പ് ഫീൽ ചെയ്യണം ആ ഗ്യാപ്പൊക്കെ നന്നായിട്ട് അടയ്ക്കുക. ഒന്നും ഉള്ളിലേക്ക് കയറി വരാത്ത രീതിയിൽ, അതുപോലെ ഉള്ളിലുള്ളത് ചിലപ്പോൾ കുട്ടിക്കോഴികളൊക്കെ ഇടാനായിരിക്കും. അപ്പോൾ അതൊന്നും പുറത്ത് പോകാത്ത രീതിയിൽ ആ ഗ്യാപ്പൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ പട്ടിക വന്ന് നെറ്റിലേക്ക് വലിച്ചാലും ആ നെറ്റൊന്നും അഴിഞ്ഞു പോരുത്. അപ്പോൾ വീട്ടിലേക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറപ്പിലുള്ള ചെയ്തോളൂ. അപ്പോൾ സൈഡൊക്കെ കഴിഞ്ഞു, നമുക്ക് ഫ്രണ്ടിലത്തെ ഗ്യാപ്പൊക്കെ ഒന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഡോറിനും ഒക്കെ വെച്ച സപ്പോർട്ടൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഡോറിൻ്റെ വെച്ച സപ്പോർട്ടിൻ്റെ സൈഡിലൊക്കെ ഓരോ ഗ്യാപ്പൊക്കെ ഉണ്ട്. ആ ഗ്യാപ്പൊക്കെ ഇതുപോലെ നെറ്റ് വെച്ച് നന്നായിട്ട് കവർ ചെയ്യുക. ഈ പച്ച കളറിലെ നെറ്റ് ഒരു കോട്ടിംഗ് ഉണ്ട് പുറത്തെ ലെയറിൽ, അപ്പോൾ അതിന് പ്രത്യേകിച്ച് പെയിൻ്റ് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് നന്നായി പെയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഡോർ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഹിഞ്ചസൊക്കെ വെച്ചിട്ട് ഡോറ് ഫിക്സ് ചെയ്തെടുക്കുക. വീഡിയോയിൽ ചെയ്യണ പോലെ തന്നെ നന്നായിട്ട് സ്ക്രൂ ഒക്കെ ചെയ്ത് ഹിഞ്ചസ് അവിടെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഡോറിൻ്റെ കാര്യം സെറ്റായി. അപ്പോൾ രണ്ട് ഹിഞ്ചസ് നന്നായിട്ട് സ്ക്രൂ ചെയ്യണം. ആകെ ഒരു 8 സ്ക്രൂ വരണുള്ളൂ, ആ 8 സ്ക്രൂ നന്നായിട്ട് വെച്ചു. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞു. നമുക്കിനി ഡോറ് അടച്ചത് ലോക്ക് ചെയ്യണ്ട, അതിനുള്ള
കുറ്റിയും കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്യണം. ഞാൻ അവിടെ സാധാരണ കുറ്റി വയ്ക്കണുള്ളൂ, അത് നന്നായിട്ട് ഹോൾ അടിച്ച് അതും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡോറിൻ്റെ ഏകദേശം ഫുള്ള് പണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കൂടിൻ്റെയും എല്ലാ പണിയും കഴിഞ്ഞു. ഇനി ഫുള്ളായിട്ടൊന്ന് വേണമെങ്കിൽ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോൾ തുരുമ്പൊക്കെ പിടിക്കാനുള്ള ചാൻസ് ഉണ്ടല്ലോ. ഫുള്ളായിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് ഉള്ളിലത്തുള്ള ഗ്യാപ്പുകളൊക്കെ നന്നായിട്ട് നെറ്റൊക്കെ വെച്ച് കവർ ചെയ്ത്. ഇപ്പോൾ അതെ, നമ്മുടെ എല്ലാ മിനുക്ക് പണികളും ഉള്ളിലത്തുള്ള ചെറിയ ചെറിയ ഗ്യാപ്പുകളെല്ലാതും ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞു, ഫുള്ളായിട്ട് ഫ്രണ്ടും ഫുള്ള് പുറം ഭാഗം ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം ഒരു 10 കോഴിക്കുട്ടികളെങ്കിലും ഇതിനുള്ളിലിടാൻ പറ്റും. ഏകദേശം ഒരു 5 അടി വീതിയും 5 അടി നീളവും ഒരു 2 അടി വീതിയും അതുപോലെ 2 അടി ഉയരവും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതേ ഉള്ളിലത്തെ ആ ഗ്യാപ്പൊക്കെ അതേ പച്ച നെറ്റ് വെച്ച് ഞാൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ കണ്ടില്ലേ, അതുപോലെ നന്നായി കവർ ചെയ്തിട്ടുണ്ട്. ബേസൊക്കെ നല്ല അത് ഉറപ്പുള്ളതാണ്, നല്ല നെറ്റാണ്, കുറച്ചുകൂടി നല്ല നെറ്റാണ് ബേസിലേക്ക് യൂസ് ചെയ്തതാണ്. അപ്പോൾ ബേസൊക്കെ നല്ല സെക്യൂറാണ്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, വളരെ ചെറിയ ചിലവിൽ ഒരു കൂടുണ്ടാക്കിയെടുക്കുക. വെൽഡിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല, കട്ടിങ് മെഷീൻ്റെ ഗ്രൈൻഡിങ് മെഷീനൊക്കെ ഇല്ല, അതിൻ്റെ യൂസേജ് ഇല്ല. അപ്പോൾ കുറച്ചും കൂടിയും സേഫാണ് കൂടുണ്ടാക്കിയെടുക്കാനായിട്ട്. ആ കട്ടിങ്ങൊക്കെ ചെയ്യണമെങ്കിൽ ആ ഗ്രൈൻഡിങ് മെഷീൻ്റെ ആ കട്ടിങ് വീലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഡേഞ്ചറാണ്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. വെൽഡിങ് അറിയാത്ത ഒരാൾക്കും നല്ലൊരു കൂടുണ്ടാക്കിയെടുക്കാൻ പറ്റും. ആകെ ഒരു ടയറും കുറച്ച് നെറ്റിൻ്റെ മാത്രമേ ആവശ്യമുള്ളൂ. പിന്നെ നമുക്ക് ലവ് ബേർഡ്സിൻ്റെ കൂടുണ്ടാക്കാനാണെങ്കിൽ ബൈക്കിൻ്റെ ടയറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ചെറിയ സ്കൂട്ടറിൻ്റെ ടയർ ഉണ്ടെങ്കിൽ 2 ടയർ ഉണ്ടെങ്കിൽ ലവ് ബേർഡ്സിനുള്ള കൂടുതലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ചെയ്തു നോക്കുക. അതെല്ലാം സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളു, 2 ദിവസത്തെ ഒരു വിലപ്പെട്ട പണിയാണ്. അതൊന്നും നമുക്കൊരു കൂടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട എല്ലാവർക്കും അടുത്തൊരു വീഡിയോയോട് കൂടി തിരിച്ചു വരാമെന്ന് പറഞ്ഞുകൊണ്ട്